നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് എന്തിനെക്കുറിച്ചുള്ള വീഡിയോയുമായിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം പ്രദർശിപ്പിച്ച മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ദിവസം പ്രദർശിപ്പിച്ച പത്ത് മലയാള സിനിമകളെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം പ്രദർശിപ്പിച്ച എന്നുള്ളൊരു വാക്ക് ഞാൻ എടുത്തു പറയുകയുണ്ടായി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പെടാത്ത അതായത് ഈ ഈ ടോപ് ടെന്നിൽ പെടാത്ത രണ്ട് സിനിമകളുണ്ട് അത് നമ്മളിവിടെ ആദ്യമേ പറയണമെന്ന് എനിക്ക് തോന്നി ഒന്ന് ന്യൂഡൽഹി എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രമാണ് ആ ചിത്രം അന്യസംസ്ഥാനങ്ങളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തോളം ഓടിയതായിട്ടുള്ള രേഖകളുണ്ട് പക്ഷേ കേരളത്തിൽ അത്ര ഓടിയതായിട്ടുള്ള രേഖകളില്ല അതുപോലെ തന്നെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന് പറയുന്ന ശങ്കർ ചിത്രം ആ ശങ്കർ ചിത്രവും മുന്നൂറ്റി ദിവസത്തോളം തമിഴ്നാട്ടിൽ ഓടിയതായിട്ട് രേഖകളുണ്ട് പക്ഷേ കേരളത്തിൽ അത്രയും ദിവസം ഓടിയതായിട്ട് രേഖകളില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിനിമകളും കേരളത്തിലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം പ്രദർശിപ്പിച്ച പത്ത് സിനിമകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല അതിൻ്റേതായിട്ടുള്ള തെളിവുകൾ കാര്യങ്ങളൊന്നും തന്നെ ലഭ്യമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത് ഓക്കെ അപ്പോൾ നമുക്കിനി നേരെ ഡയറക്റ്റ് ഓരോരോ സിനിമകളെയും പരിചയപ്പെടാം അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ പറഞ്ഞാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടിച്ചത് കാണുന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം ഏത് സിനിമയ്ക്കാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സിദ്ദിഖ് ലാലിൻ്റെ സംവിധാനത്തിൽ മുകേഷ് നായകനായിട്ട് പുറത്തു വന്ന ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയാണ് നാനൂറ്റി നാല് ദിവസം പ്രദർശിപ്പിച്ചു എന്നതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളുള്ള ഒരു സിനിമ കൂടിയാണ് ഗോഡ് ഫാദർ ഇന്നും എത്ര തൊണ്ണൂറ്റി ഒന്നിൽ അതായത് ഇരുപത്തി ഒൻപത് ദിവസം വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ആ ഒരു ചിത്രത്തിൻ്റെ റെക്കോർഡ് ഇന്നുവരെ തകർക്കാൻ ഒരു സിനിമയ്ക്കും സാധിച്ചിട്ടില്ല ഇനിയൊട്ട് തകർക്കാനും പോകുന്നില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത കാരണം ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യിപ്പിച്ച് പെട്ടെന്ന് ലാഭം വരിക എന്നുള്ള ഒരു പ്രവണതയിലേക്ക് പോയത് കൊണ്ട് തന്നെ നൂറ് ദിവസം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കടമ്പയായിട്ട് മാറിയിട്ടുണ്ട് ഇന്ന് മലയാള സിനിമകളെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ നാനൂറ്റി നാല് എന്നുള്ളത് ഒരു സേഫ് സോണാണ് ഇനി ഒരിക്കലും അതിനെ മറികടക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല ഇനി നമ്മൾ രണ്ടാമത്തെ ചിത്രത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ നായകനായിട്ടുള്ള ചിത്രം എന്ന് പറയുന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റിലീസ് ചെയ്ത മോഹൻലാൽ പ്രിയദർശൻ ചിത്രം മുന്നൂറ്റി അറുപത്തിയാറ് ദിവസമാണ് ഓടിയത് അതിൻ്റെ പോസ്റ്റർ ഉൾപ്പെടെ നമുക്കെല്ലാം അവൈലബിളാണ് മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം ഓടിയ സിനിമയാണ് ചിത്രം എന്ന് പറയുന്നത് അതാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇനി നമ്മൾ മൂന്നാം സ്ഥാനത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു മോഹൻലാൽ ചിത്രം തന്നെയാണ് എന്ന് പറയുന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസ് ചെയ്ത മണിചിത്ര താഴെ മോഹൻലാൽ ഫാസിൽ കൂട്ടുകെട്ടിലിറങ്ങിയ ആ ഒരു ചിത്രം ഓടിയത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഒരു വർഷം തികച്ച മൂന്ന് സിനിമകളാണ് നമുക്ക് മലയാളത്തിലുള്ളത് ഒന്ന് ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ ൂറ്റി നാല് ദിവസം അടുത്തത് ചിത്രം എന്ന് പറയുന്ന സിനിമ മുന്നൂറ്റി അറുപത്താറ് ദിവസം അടുത്തത് മണിച്ചിത്ര താഴെ എന്ന് പറയുന്ന സിനിമ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഈ മൂന്ന് സിനിമകൾക്ക് മാത്രമേ കേരളത്തിനകത്ത് ഒരു വർഷം ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള സിനിമകളെല്ലാം അതിലും താഴെയാണ് വരുന്നത് എന്ന് ചുരുക്കം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അടുത്ത സിനിമയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റിലീസ് ചെയ്ത ഈ ചിത്രം ഓടിയിരിക്കുന്ന മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസമാണ് മമ്മൂട്ടി എം ടി ഹരിഹരൻ ടീമിൻ്റെ ഏറ്റവും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നായിട്ടുള്ള ഒരു ചിത്രം ഈ ക്ലാസിക് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ പറയുന്ന പത്ത് സിനിമകളെയും ഈ പറയുന്ന പത്ത് സിനിമകളെയും നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ കാലത്തും ഇതിന് ഓഡിയൻസുള്ള സിനിമകളാണ് ാണ് അതായത് മലയാളത്തിൽ മേയ്ക്ക് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള സിനിമകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ദിവസം ഓടിയത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇന്നും ഈ സിനിമ ടി വിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ഇരുന്ന് കാണുമെന്ന് ഗ്യാരണ്ടിയുള്ള പത്ത് സിനിമകൾ തന്നെയാണ് ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നത് ഓക്കെ വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി ദിവസമാണ് മമ്മൂട്ടി എം ടി ഹരിഹരൻ ടീമിൻ്റെ ഈ ചിത്രം തിയേറ്ററുകളിൽ ഓടിയത് കേരളത്തിനകത്ത് അടുത്തത് അഞ്ചാം സ്ഥാനത്തേക്ക് വരുമ്പോൾ വീണ്ടും ഒരു മമ്മൂട്ടി ചിത്രം തന്നെയാണ് ചിത്രത്തിൻ്റെ പേര് ഹിറ്റ്ലർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലിറങ്ങിയ ഹിറ്റ്ലർ മമ്മൂട്ടി സിദ്ദിഖ് ടീമിൻ്റെ ഹിറ്റ്ലർ ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയാണ് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് ഓടിയത് തിയേറ്ററുകളിൽ ഓടിയത് മുന്നൂറ്റി ഒന്ന് ദിവസമാണ് അതായത് മുന്നൂറ് ദിവസത്തിനു മുകളിൽ ഓടിയ ഒരു ചിത്രമായിട്ട് ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമയെ നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ് അതൊരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുക അടുത്ത് അടുത്തത് കിലുക്കം എന്ന് പറയുന്ന സിനിമയാണ് ആറാം സ്ഥാനത്ത് നിൽക്കുന്ന മോഹൻലാൽ ചിത്രമായിട്ടുള്ള കിലുക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസ് ചെയ്ത കിലുക്കം മുന്നൂറ് ദിവസത്തിൽ ിലധികം തിയേറ്ററുകളിൽ ഓടിയ ഒരു സിനിമയാണ് കിലക്കം മോഹൻലാൽ പ്രിയദർശൻ ടീമിൻ്റെ അതും ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ഒരു സിനിമയാണ് അതും ഈ പറഞ്ഞ മാതിരി തന്നെയുള്ള എവർഗ്രീൻ ഹിറ്റ് എന്ന് പറയാവുന്ന രീതിയിൽ എല്ലാ കാലത്തും ഓഡിയൻസിനെ സൃഷ്ടിക്കുന്ന ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് കിലുക്കം ഈ ആറ് സിനിമകളാണ് കേരളത്തിൽ മുന്നൂറ് ദിവസത്തിലധികം പ്രദർശിപ്പിച്ച മലയാള സിനിമകൾ ഒന്നുകൂടി ഞാൻ പറയാം ഗോഡ്ഫാദർ നാനൂറ്റി ദിവസം ചിത്രം മുന്നൂറ്റി ദിവസം മണിച്ചിത്ര താഴ് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഒരു വടക്കൻ വീരഗാഥ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസം ഹിറ്റ്ലർ മുന്നൂറ്റി ഒന്ന് ദിവസം കിലുക്കം മുന്നൂറ് ദിവസം ബാക്കിയുള്ള മലയാള സിനിമകളെല്ലാം തന്നെ മുന്നൂറിൽ താഴെ ദിവസങ്ങൾ മാത്രമേ ഓടിയിട്ടുള്ളൂ അതിൽ തന്നെ ഇരുന്നൂറിന് മുകളിൽ ഓടിയ നിരവധി സിനിമകളുണ്ട് അതീ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയുമായിട്ടുള്ള സിനിമകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറിന് മുകളിൽ ഓടിയ നൂറോളം ചിത്രങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്ത് തന്നെയാലും ഈ ആറാം സ്ഥാനത്ത് നിൽക്കുന്ന മുന്നൂറ് ദിവസം ഓടിയ കിലുക്കത്തിന് ശേഷം വരുന്ന ബാക്കിയുള്ള നാല് സിനിമകൾ ഏതാ ാണെന്ന് നോക്കിയാൽ ആകാശദൂത് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് ആ ഏഴാം സ്ഥാനത്ത് ഇന്ന് ആകാശദൂതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലിറങ്ങിയ മുരളിയും സിബിമലേലിൻ്റെയും കൂട്ടുകെട്ടിലിറങ്ങിയ ആ ചിത്രം ഓടിയത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസമാണ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസം ഒരു സൂപ്പർ സ്റ്റാർ അല്ലാത്ത മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ ചിത്രമല്ലാത്ത അല്ലെങ്കിൽ മുകേഷിനെ പോലെയുള്ള ഒരു സ്ഥിരം ഹീറോ അല്ലാത്ത ഒരു നടൻ്റെ സിനിമ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസം ഓടി ഒരു വലിയ ഹിറ്റായി എന്ന് പറയുന്നത് അതൊരു നിസ്സാര കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കത്തില്ല അതുപോലെ തന്നെ ഇന്നും റിപ്പീറ്റഡ് ഓഡിയൻസിന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ആകാശതൂത് അതിനുശേഷം വരുന്ന വീണ്ടും ഒരു മോഹൻലാൽ ചിത്രമാണ് തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റിലീസ് ചെയ്ത തേന്മാവിൻ കുമ്പത്ത് മോഹൻലാൽ പ്രിയദർശൻ്റെ കൂട്ടുകെട്ടിലിറങ്ങിയ ഒരു ചിത്രം അതിന് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ദിവസമാണ് തിയേറ്ററുകളിൽ ഓടാൻ സാധിച്ചത് അതും ഒരു ഈ പറഞ്ഞ പോലെ തന്നെ എവർഗ്രീൻ ഹിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എല്ലാ കാലത്തും ഓഡിയൻസിനെ സൃഷ്ടിക്കുന്ന ഒരു സിനിമ കൂടിയാണ് തേന്മാവിൻ കൊമ്പത്തിന് ശേഷം വരുന്നത് കിരീടം എന്ന് പറയുന്ന മറ്റൊരു മോഹൻലാൽ ചിത്രമാണ് ആയിരത്തി ത്തിള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റിലീസ് ചെയ്ത കിരീടത്തിന് ഇരുന്നൂറ്റി അൻപത് ദിവസങ്ങളാണ് തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് തിയേറ്ററുകളിൽ ഓടിയത് ഇരുന്നൂറ്റി അൻപത് ദിവസം മോഹൻലാൽ സിബിമലയിൽ ടീമിൻ്റെ ഒരു ലോഹിദാസ് ടീമിൻ്റെ ഒരു മികച്ച ഒരു ക്ലാസിക്കായിട്ട് തന്നെ കിരീടത്തിന് വിലയിരുത്തുന്നു ഈ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റഡ് ഓഡിയൻസിനെ സ്വാധീനിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കിരീടം എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടാം ഭാഗത്തിന് അത്ര അത്രയധികം റിപ്പീറ്റഡ് ഓഡിയൻസ് ഇല്ല എന്നുണ്ടെങ്കിലും കിരീടം എന്ന് പറയുന്ന സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഓഡിയൻസിനെ സൃഷ്ടിക്കാൻ ഇന്നും സാധിച്ചുകൊണ്ടിരിക്കും അടുത്തത് പത്താം സ്ഥാനത്ത് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള മമ്മൂട്ടി ചിത്രമാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസമാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ പിടിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലിറങ്ങിയ മമ്മൂട്ടി ഫാസിൽ ടീമിൻ്റെ ഒരു മികച്ച കലാസൃഷ്ടിയായിട്ട് തന്നെ നമുക്ക് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്ന ഈ ചിത്രത്തെ വിലയിരുത്താം ഈ പത്ത് സിനിമകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം ഓടിയ പത്ത് സിനിമകളായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് കൂടാതെ ഞാൻ പറഞ്ഞ ആ മറ്റ് രണ്ട് സിനിമകളെ കൂടി നമ്മൾ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ ഒന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂ എന്ന് പറയുന്ന സിനിമ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തോളം തമിഴ്നാട്ടിലെ രണ്ട് തിയേറ്ററുകളിൽ ഓടി എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത് ശങ്കർ സാർ തന്നെ നായകനായിട്ട് വന്നിരുന്ന മറ്റൊരു തമിഴ് സിനിമ ഒരു തലയിരാഗം എന്ന് പറയുന്ന തമിഴ് സിനിമ അത് ഏകദേശം നാനൂറ്റി അൻപത് ദിവസത്തോളം തമിഴ്നാട്ടിൽ പ്രദർശിപ്പിച്ചതാണ് അപ്പോൾ അതേ സിനിമയിലെ ഹീറോ തന്നെ അഭിനയിച്ച മറ്റൊരു ലവ് സ്റ്റോറി എന്നുള്ള രീതിയിൽ അതും തിയേറ്ററുകളിലേക്ക് എത്തുക ഒരു തലയിരകവും ലവ് സ്റ്റോറി തന്നെയായിരുന്നു അതിനുശേഷം അതേ ഹീറോയിൻ്റെ തന്നെ മറ്റൊരു ലവ് സ്റ്റോറി എന്നുള്ള രീതിയിൽ ആ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയും അവിടെയും വലിയ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നാൽ കേരളത്തിൽ മുന്നൂറോ അല്ലെങ്കിൽ ഈ ഇരുന്നൂറ്റി അമ്പത് ദിവസം ഓടി എന്തായാലും കൃത്യമായിട്ടുള്ള രേഖകൾ ലഭ്യമല്ലാത്തതുകൊണ്ട് അത് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല എന്ത് തന്നെയാലും ആ രണ്ട് ചിത്രങ്ങളും ഈ പറഞ്ഞ മാതിരി തന്നെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തിന് മുകളിൽ എന്തായാലും ഓടിയിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു പക്ഷേ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് മാത്രം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം അത് എന്ത് തന്നെയാലും നിങ്ങൾ താഴെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുപോലെ നന്ദി നമസ്കാരം